തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. കാലടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയെന്ന വിവരം ലഭിക്കുന്നുണ്ട്. അയ്യമ്പുഴ, കറുകുറ്റി, മഞ്ഞപ്ര, തുറവൂർ പഞ്ചായത്തുകളിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. കോതമംഗലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എറണാകുളം ജില്ലയിൽ എവിടെയൊക്കെയാണ് മഴ കനത്ത നാശം വിതച്ചിട്ടുള്ളത്? സുബീഷ്, അടുത്ത 3 മണിക്കൂർ എറണാകുളം അടക്കമുള്ള മധ്യകേരളത്തിലെ 3 ജില്ലകൾ, പ്രത്യേകിച്ച് കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ നിർണായകമാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിൽ താലൂക്ക് തലത്തിലും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിലും ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ഹെൽപ്പ് സെൻ്ററുകൾ അടക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കിലേക്കുള്ള നമ്പറുകൾ അടക്കം ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ജില്ലയിലെ കിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴയുടെ നാശം ഉണ്ടായിരിക്കുന്നത്. കോതമംഗലം, മൂവാറ്റുപുഴ, അതോടൊപ്പം തന്നെ കാലടി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായത്. ഇതിൽ കാലടിയിലും അങ്കമാലിയിലും രാവിലെ തന്നെ മഴയിലെ തുടർന്ന് നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്കമാലിയിലെ ദേശീയപാതയിൽ വെള്ളം കെട്ടിക്കിടന്നതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കും സംഭവിക്കുകയുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രത്യേകിച്ച് കോതമംഗലം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിരവധി സ്ഥലങ്ങളിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. നിലവിലെ സാഹചര്യം വർഷമായിക്കൊണ്ടിരിക്കുന്ന കണക്കൂട്ടിക്കൊണ്ട് തന്നെ വലിയൊരു മുന്നൊരുക്കം കോതമംഗലം ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോതമംഗലത്തെ കീരമ്പാറ, അതോടൊപ്പം തന്നെ സത്രപ്പടി തുടങ്ങിയ കോളനികളിൽ നിന്ന് ആളുകളെ ഇന്ന് വൈകിട്ടോടുകൂടി ഒഴിപ്പിക്കാനുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഇവിടെ വനവാസി മേഖലയാണ്, കാടിനുള്ളിലുള്ള പ്രദേശങ്ങളായതിനാൽ തന്നെ ഇവിടെ നിന്നും ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ഇവിടെയുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. കീരമ്പാറയിൽ 10ഉം അതോടൊപ്പം തന്നെ സത്രപ്പടിയിൽ 28 കുടുംബങ്ങളുമാണ് ഉള്ളത്. ഇവരെ കോതമംഗലത്ത് തന്നെയുള്ള സ്വകാര്യ സ്കൂളുകളിലേക്ക് മാറ്റുന്നതിന് ഇവിടെയാണ് ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള കിരൺ, പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളത്. ഒന്ന്, ഈ നാഷണൽ ഹൈവേയിൽ അങ്കമാലി വരെയുള്ള പ്രദേശങ്ങളിൽ, ഒപ്പം അങ്കമാലിയിൽ നിന്നും എം സി റോഡിലോട്ട് കടന്നാൽ കാലടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലവിൽ ഗതാഗത തടസ്സം ഉണ്ടോ? രണ്ടാമത്തേത്, പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നാൽ, നമുക്കറിയാമല്ലോ 2018 മഹാപ്രളയം ഉണ്ടായപ്പോഴും 2019 പ്രളയം സംഭവിച്ചപ്പോഴും ഈ കാലടി, ആലുവ പ്രദേശങ്ങൾ മുഴുവൻ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു. അതുപോലുള്ള ഒരു സാഹചര്യത്തെ ഇപ്പോൾ ഭയക്കേണ്ടതുണ്ടോ? നിലവിൽ ഇപ്പോൾ നേരത്തെ ജില്ലയിൽ റവന്യൂ മന്ത്രി പി രാജൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചത് നിലവിൽ ജില്ലയിൽ ഒരു പ്രളയത്തിൻ്റെ തരത്തിലുള്ള സാധ്യതകളില്ല എന്നായിരുന്നു ഉച്ചവരെ പറഞ്ഞത്. രാവിലത്തെ മഴയിലായിരുന്നു ഈ കാലടിയിലും അതോടൊപ്പം തന്നെ അങ്കമാലിയിലും ഈ പ്രധാന ദേശീയപാതകളിലെല്ലാം തന്നെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടാകുന്നത്. പിന്നീട് മഴ മാറിയതിനെ തുടർന്ന് ഇവിടുത്തെ ഗതാഗത തടസ്സങ്ങൾ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ ഇവിടുത്തെ പുഴകളിൽ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ആറിലും പെരിയാറിലെയും സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ, പെരിയാറിൻ്റെ കൈവഴികളായിട്ടുള്ള ആലുവാപ്പുഴ, അതോടൊപ്പം തന്നെ മാർത്താണ്ഡവർമ്മ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിലവിൽ ഇവിടെയുള്ള ജലസംഭരണിയെക്കാളും കുറവാണ്. വലിയ തരത്തിൽ ഉള്ളൊരു വെള്ളത്തിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ആലുവ ക്ഷേത്രമടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ തരത്തിൽ വെള്ളം കയറിയിട്ടില്ല. ആലുവ മണപ്പുറത്ത് വെള്ളം കയറിയാൽ മാത്രമായിരിക്കും തുടങ്ങി അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് വലിയ തരത്തിലുള്ളൊരു ഭീഷണി ഉണ്ടാവുക. ഇത്തരത്തിലുള്ളൊരു ഭീഷണി നിലവിലുണ്ടായിട്ടില്ല. എന്നിരുന്നാൽ പോലും മൂവാറ്റുപുഴയിൽ ഇത് കുറച്ചുകൂടി വളരെ വലിയ തരത്തിൽ തന്നെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മൂവാറ്റുപുഴ ആറിൽ നിലവിലെ ഇവിടുത്തെ ഫ്ലഡ് വാർണിംഗ് ലെവലിനേക്കാളും കൂടുതലായിട്ടാണ് വെള്ളം ഉണ്ടായിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ 5 മണിക്ക് വന്ന കണക്ക് പ്രകാരമാണെങ്കിൽ തന്നെ ഈ വെള്ളത്തിൻ്റെ ലെവൽ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങളോട് ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവരോടും തന്നെ മാറി താമസിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇവരെല്ലാം മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രധാന കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ക്യാമ്പുകൾ ആയിട്ട് ജില്ലാ ഭരണകൂടം കണ്ടെത്തുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ താക്കോലുകൾ വാങ്ങി സൂക്ഷിക്കാനായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ആരോഗ്യ വകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം, പ്രത്യേകിച്ച് കൊറോണയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് വരുന്നവരെ കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിന് നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. പെരിയാറിൽ ഇപ്പോൾ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നില്ല. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും എറണാകുളം ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആലുവ, അങ്കമാലി, കാലടി എന്നിവിടങ്ങളിൽ എല്ലാം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യത്തിന് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു ജില്ലാ ഭരണകൂടം എന്ന വിവരം കൂടിയാണ് കൊച്ചിയിൽ നിന്ന്
കിരൺ കുമാർ നൽകുന്നത്।